മണിക്കൂറുകൾ എന്നെ എൻ്റെ അടുത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതിയെടുത്തത് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ എന്നെ പ്രതിസാധിച്ച് ചേർക്കും എനിക്ക് ഞാൻ വീണ്ടും പറയുന്നു അറിയാൻ വേണ്ടി പറയുന്നു എനിക്ക് ഷിജു അവിടെ സ്ഥാനാർത്ഥിയായത് എനിക്കറിയാം ഷിജു സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ചത് ഞാനാണ് പക്ഷേ ഈ ഷിജു നടത്തിയ ഈ അക്രമ പ്രവർത്തനത്തിൽ എനിക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല ശരികർ ഇതിപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ട്വിസ്റ്റ് അതിഥികളായിട്ട് അല്ല സ്മൃതി ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാനുള്ള ഒരു കാര്യം എനിക്ക് ഇത് പോലീസ് ആ കേസ് എടുത്തിട്ടുള്ളത് ആണ് ഒരിക്കലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലല്ല പോലീസ് എടുത്തിട്ടുള്ളത് കുണ്ടറ പോലീസ് എടുത്തിട്ടുള്ള കേസ് അന്വേഷിച്ചത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസാണ് അത് അന്വേഷിച്ചിട്ടുള്ളത് ആ അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിൽ ആണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ കേസിലുള്ള ബന്ധം എന്ന് ഇദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് പരാതി കൊടുത്തതിലല്ല അതിലെ പ്രതികളെ ജാമ്യത്തിലെടുത്തിട്ടുള്ളത് ഞാനാണ് ആ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ളത് ഞാനാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വളരെ കൃത്യമായി ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങേക്കുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായി ധാരണയുണ്ട് അത് അങ്ങ് ഒരു പക്ഷേ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ പാർട്ടിക്കും സഹ മേഴ്സിക്കുട്ടിയമ്മയ്ക്കും ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് അങ്ങേക്ക് ആ ഇതിൽ ഷിജു വർഗീസുമായി ബന്ധപ്പെട്ടും ആ ബോംബാക്രമണവുമായി ബന്ധപ്പെട്ടും ഉള്ള ബന്ധത്തെക്കുറിച്ച് പാർട്ടിക്ക് കൃത്യമായി ബോധ്യമുണ്ട് കൊല്ലത്തെ പാർട്ടിക്ക് ബോധ്യമുണ്ട് കുണ്ടറയിലെ പാർട്ടിക്ക് ബോധ്യമുണ്ട് അതുമാത്രമല്ല സഹ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കൃത്യമായി ബോധ്യമുണ്ട് എനിക്ക് എനിക്ക് പലയിടത്തും പല അഭിപ്രായങ്ങൾ നന്ദകുമാറുമായി ബന്ധപ്പെട്ട പല നിലപാടാണ് വരുന്നത് എനിക്ക് അബിന്റെ അഭിപ്രായം അബിൻ വർക്കി ഇത്രയും കേട്ടില്ലെന്ന് അബിൻ എന്ത് മനസ്സിലായി നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു പുല്ലും അറിയില്ല എന്ന് പണ്ട് എനിക്ക് രണ്ടും കേട്ടപ്പോൾ മനസ്സിലായി അതെ എന്നാൽ ചുക്കാണോ പുല്ലാണോ എന്നുള്ളത് താങ്കൾക്ക് തിരുത്താം അത് വണ്ണം ഇപ്പോൾ ശ്രീ നന്ദകുമാറിന്റെയും ഭസ്കറിന്റെയും വാക്കുകളിൽ നിന്ന് നമുക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് താങ്കളൊന്നും മനസ്സിലാക്കുക ഇപ്പൊ എത്രയെത്ര പുതിയ വെളിപ്പെടുത്തലുകളാണ് ഈ രണ്ടുപേരുടെ വാഗ്വാദങ്ങളിൽ നിന്ന് ഉണ്ടായത് ഒന്ന് നന്ദകുമാർ പറഞ്ഞു ഇപ്പോ നന്ദകുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ വർഷനാണ് പറയുന്നത് പക്ഷേ സി പി എം പറയുന്ന വർഷം ഞാൻ ഹസ്കർ പറയുന്നതായിട്ടാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഹസ്കർ പറഞ്ഞതനുസരിച്ച് നന്ദകുമാർ ടി ജി നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി ദല്ലാളാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇടപെടുന്ന ആളാണ് വലിയ കോടതി കോടതികളിൽ ജഡ്ജിമാരെ സ്വാധീനിച്ച് വിധികൾ സമ്പാദിക്കുന്ന ആളാണ് ഇതൊക്കെയാണ് സി പി എം പാർട്ടി കമ്മീഷന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ അതാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതുപോലുള്ള ഒരു വ്യക്തിയുമായി ശ്രീ ഇ പി ജയരാജൻ കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷന്റെ വേളയിൽ നിരവധി അനവധി തവണ ഇപ്പോ ശ്രീ ഹസ്കർ പറഞ്ഞതനുസരിച്ച് കുണ്ട്ര ഇലക്ഷനിലെ ബോംബ് ആക്രമണത്തിന് ശേഷം നിരവധി അനവധി തവണ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇപ്പോൾ ഈ ഫ്ലോറിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു പുതിയ വെളിപ്പെടുത്തലായിരുന്നു രണ്ടാമത്തെ കാര്യം മേഴ്സിക്കുട്ടിയമ്മ ഷിജു വർഗീസുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ അവിടെ വെച്ച് ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആ പ്രൊജക്ടിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് തീരുമാനം വന്നു